ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോയമ്പത്തൂരാണ്. ലുവിയയുടെ വർക്ക്ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ലുവിയയുടെ ക്രാഷ് ഗാർഡ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൽ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ലുവിയയുടെ ക്രാഷ് ഗാർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേർ എന്നോട് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ചെറിയ വൈബ്രേഷൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈബ്രേഷൻ വരാതിരിക്കാൻ എന്ത് ചെയ്യാം, എങ്ങനെ ഈ ക്രാഷ് ഗാർഡ് ഫിക്സ് ചെയ്യാം, കഴിഞ്ഞ പ്രാവശ്യം എനിക്കത് കാണിക്കാൻ പറ്റിയില്ല, അപ്പോൾ ആ ഒരു കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് പേര് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയായിട്ട്, നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്തതും ലുവിയയുടെ ക്രാഷ് ഗാർഡ് തന്നെയാണ്, സിൽവർ ക്രാഷ് ഗാർഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് റെഡാക്കിയത്. അപ്പോൾ നമ്മുടെ ടാങ്കിലേക്ക് വരുന്ന പോർഷൻ ഹിറ്റ് ചെയ്യുമോ, ഒരു ആക്സിഡൻറ്റ് വന്നാലെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാങ്കിലേക്ക് വരുന്ന ആ പോർഷൻ അത്ര പെട്ടെന്നൊന്നും ടാങ്കിലേക്ക് വന്നിരിക്കില്ല. നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് ഗാർഡാണ് ഈ ADV മോഡൽ എന്ന് പറയുന്ന ലുവിയയുടെ ക്രാഷ് ഗാർഡ്. അപ്പോൾ നമ്മൾ ക്രാഷ് ഗാർഡ് ഫിക്സ് ചെയ്യാൻ പോവാണ്. ADV ക്രാഷ് ഗാർഡാണ്, അതായത് അഡ്വഞ്ചർ ക്രാഷ് ഗാർഡാണ്. രണ്ട് ടൈപ്പ് ക്രാഷ് ഗാർഡാണ് ഉള്ളത്, ഒന്ന് നോർമൽ ക്രാഷ് ഗാർഡും ഒന്ന് അഡ്വഞ്ചർ ക്രാഷ് ഗാർഡുമാണ്. അപ്പോൾ അതിൽ സിൽവർ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ റെഡ് ആക്കുവാണ്. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫിക്സിങ്ങിലേക്ക് കടക്കാം. വളരെ സിമ്പിളാണ് ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. അഡ്വഞ്ചർ ക്രാഷ് ഗാർഡിന് മുകളിൽ രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. അതിൻ്റെ വാഷേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈബ്രേഷൻസ് വരത്തില്ല. വാഷർ ഇടാതിരുന്നാൽ നിങ്ങൾക്ക് വൈബ്രേഷൻസ് വരും. അതുപോലെ ഇവിടെയും വാഷർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു നട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ചില വണ്ടികൾക്ക് ഈ ഭാഗത്തൊക്കെ വൈബ്രേഷൻ വന്നാൽ നിങ്ങൾ അവിടെ ഒരു റബ്ബർ ബുഷ് ഇട്ട് കൊടുക്കുക. അത് എല്ലാ വണ്ടികൾക്കും ഉണ്ടാവില്ല, വളരെ ചുരുക്കം വണ്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അവിടെ നിങ്ങളൊരു റബ്ബർ ബ്രഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണിത്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നട്ടും ബോൾട്ടും വരുന്നത്, ലോക്ക് നട്ടാണ് വരുന്നത്. അപ്പോൾ ഒരിക്കലും അത് ഊരിപ്പോകത്തില്ല. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലായതുകൊണ്ട് തന്നെ. അതെന്തായാലും വേറൊരു ക്രാഷ് ഗാർഡുകളിൽ അങ്ങനെ നമുക്ക് കാണുന്നൊരു കാര്യമല്ല. ഇപ്പോൾ വിപണിയിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ക്രാഷ് ഗാർഡ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ലുക്ക് മാത്രമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളിലേക്ക് പോവാം. പക്ഷേ നിങ്ങൾക്കൊരു സേഫ്റ്റിയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പ്രിഫർ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഈ ക്രാഷ് ഗാർഡിൽ വരുന്നത് ഈ ക്രോസ് ബ്രേസ് ആണ്. ഈ രണ്ട് ക്രാഷ് ഗാർഡായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അഡീഷണൽ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ADV ക്രാഷ് ഗാർഡ് പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ADV ക്രാഷ് ഗാർഡിന് 3950 പിന്നെ ടാക്സും ആണുള്ളത്. നോർമൽ ക്രാഷ് ഗാർഡിന് 2950 ആണുള്ളത്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ ബൈക്കിൽ ഈ ക്രാഷ് ഗാർഡ് എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. നമ്മൾ ക്രാഷ് ഗാർഡ് പിടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ക്രാഷ് ഗാർഡ് ഇതിന് മുമ്പ് ഞാൻ വെച്ച സിൽവർ ക്രാഷ് ഗാർഡ് ജസ്റ്റ് ഒരു ക്രാഷ് ടെസ്റ്റ് പോലെ ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത്. അപ്പോൾ നമ്മൾ ക്രാഷ് ഗാർഡ് ഇതേ റെഡ് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാഡിൽ സ്റ്റേ ഇട്ടിട്ടുണ്ട്. സാഡിൽ സ്റ്റേയും ബാക്ക് കാരിയറും പിന്നെ ഹാൻഡിൽ ബാർ റേസറും ആണ് ഇനി അടുത്തതായിട്ട് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ബ്ലസ്, ഇസ് ഗിയർ ബിച്ചു, താങ്ക് യു.